കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന് രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള നബറ്റ് അംഗീകാരം ലഭിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് നാഷണൽ അക്രഡിറ്റേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ്. കേരളത്തിൽ ഈ അംഗീകാരം ലഭിക്കുന്ന രണ്ടാമത്തെ സ്കൂളും ആദ്യത്തെ സ്റ്റേറ്റ് സിലബസ് സ്കൂളും ആദ്യത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളും എന്ന ബഹുമതിയും ഇതോടൊപ്പം സ്കൂളിന് ലഭിച്ചിരിക്കുകയാണ്. നബറ്റ് മാനുവൽ നിർദ്ദേശിക്കുന്ന 50 ക്വാളിറ്റി പാരാമീറ്ററുകൾ നടപ്പിലാക്കുന്നതിന് സ്കൂൾ തനതായി ക്വാളിറ്റി സിസ്റ്റം മാനുവൽ തയ്യാറാക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷമായി നബറ്റ് സ്റ്റാൻഡേർഡ് സ്കൂളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. സ്കൂളിന്റെ അക്കാദമിക നിലവാരം നബറ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തിയത്. നബറ്റ് സ്റ്റാൻഡേർഡ് പ്രകാരം ദേശീയ നിലവാരത്തിലേക്കുള്ള ക്ലാസ് റൂം സൗകര്യങ്ങൾ, നവീകരിച്ച ലാബുകൾ, റോബോട്ടിക്സ് ടിങ്കറിംഗ് ലാബ്, കമ്പ്യൂട്ടേഴ്സ് ലൈബ്രറി, ഹൈടെക് അടുക്കള, സ്മാർട്ട് ഓഡിറ്റോറിയം, ഗ്രീൻ ക്യാമ്പസ്, ജൈവ വൈവിധ്യ ഉദ്യാനം, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും ഹെൽത്ത് കാർഡുകൾ, ഫസ്റ്റ് എയ്ഡ് റൂം തുടങ്ങി മികച്ച ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങി അന്തർദേശീയ നിലവാരത്തിന് ഒരു സ്കൂളിന് വേണ്ട എല്ലാ മികച്ച സൗകര്യങ്ങളും കാലിക്കറ്റ് ഗേൾസ് സ്കൂളിൽ ഒരുക്കിയിരുന്നു. ഇന്ത്യയിൽ ഈ അംഗീകാരം ലഭിക്കുന്ന 105-ാമത്തെ സ്കൂളും ദക്ഷിണേന്ത്യയിലെ 31-ാമത്തെ സ്കൂളുമാണ്. അധ്യാപക അനധ്യാപകർ, വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ്, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, അഭ്യുഗാംക്ഷികളായ നാട്ടുകാർ, സാമ്പത്തിക സഹായം നൽകിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് വിദ്യാലയം ഈ നേട്ടം കൈവരിച്ചതെന്ന് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അലി ഫൈസൽ പറഞ്ഞു. മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ വിദ്യാലയത്തെ തേടിയെത്തിയിട്ടുണ്ട്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി VHSE വിഭാഗങ്ങളിലായി 2700 വിദ്യാർത്ഥികളും 100 അധ്യാപകരും 10 അനധ്യാപകരുമുള്ള ഈ വിദ്യാലയം മികവിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ വി അലി ഫൈസൽ, മാനേജർ KV കുഞ്ഞാമത്, PTA പ്രസിഡന്റ് AT നാസർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ M അബ്ദു എന്നിവർ പങ്കെടുത്തു. ഇ ന്യൂസ് കോഴിക്കോട്.